തലയിൽ പൂവുള്ള പൂവൻ കോഴിയുടേതിന് സമാനമായ ശബ്ദമുണ്ടാക്കുന്ന ഒരു പാമ്പ്. 16 അടി മുതൽ 20 അടി വരെ നീളമുണ്ടെന്ന് പറയപ്പെടുന്ന ഈ ഒരു പാമ്പ് അതിൻ്റെ ഒരു നിശ്വാസമേറ്റാൽ പോലും മനുഷ്യനോ മറ്റു മൃഗങ്ങളോ മരിക്കും എന്നാണ് പറയുന്നത്. ഇത്രയും കൊടിയ വിഷമുള്ള അതിഭീകരനായിട്ടുള്ള ഒരു പാമ്പ് അല്ലെങ്കിൽ അതിഭീകര ഒരു സർപ്പം കേരളത്തിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കരിങ്കോളി എന്ന് വിളിക്കുന്ന ഈ ഒരു പാമ്പിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഞാൻ വിനീത്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിലെ പഴമക്കാർക്കിടയിൽ, പ്രത്യേകിച്ച് മലയോര മേഖലകളിലെ കർഷകർക്കിടയിലും അതുപോലെ തന്നെ വേട്ടക്കാർക്കിടയിലും വനത്തുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരുന്ന ആളുകൾക്കിടയിലും പ്രചാരത്തിലുള്ള ഒരു കഥയാണ് കരിങ്കോളി എന്ന് പറയുന്ന ഒരു പാമ്പിൻ്റെ കഥ. ഇതൊരു വെറും കഥയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ചില കാര്യങ്ങൾ പരിശോധിച്ചാൽ, ഈ പാമ്പിനെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇത് വെറും ഒരു കെട്ടുകഥയാകാൻ ഒരിക്കലും വഴിയില്ല. അവർ പറയുന്ന ഈ ഒരു പാമ്പിൻ്റെ പ്രധാന സ്വഭാവ സവിശേഷതകളാണ് ഈ ഒരു വീഡിയോയുടെ ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞത്. തലയിൽ പൂവുള്ള ഒരു പാമ്പ്, കോഴിയെപ്പോലെ കൂവുന്ന ഒരു പാമ്പ്, ഇതാണ് ഇതിൻ്റെ പ്രധാന ഒരു പ്രത്യേകത. ഈ ഒരു പാമ്പിനെക്കുറിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു പാമ്പിൻ്റെ നീളമെന്ന് പറയുന്നത് 16 അടി മുതൽ 20 അടി വരെയാണ് എന്നാണ് പറയുന്നത്. ഈ ഒരു പാമ്പിൻ്റെ പ്രത്യേകത, ആൺപാമ്പിനാണ് തലയിൽ പൂവുള്ളത്. ചുവന്ന നിറത്തിലുള്ള ഈ ഒരു പൂവുള്ളത് ആൺപാമ്പിനാണ്. പെൺപാമ്പിനും തലയിൽ പൂവുണ്ട്, പക്ഷേ ആൺപാമ്പിൻ്റെ അത്ര വലിയ പൂവല്ല തലയിലുള്ളത്. പക്ഷേ നീളത്തിൻ്റെ കാര്യത്തിൽ പെൺപാമ്പിനാണ് കൂടുതൽ നീളമുള്ളത് എന്നാണ് പറയുന്നത്. ഇത് വെറുമൊരു കഥയാണ് എന്നൊരിക്കലും നമുക്ക് വിശ്വസിക്കാൻ തരമില്ല. കാരണം കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിലും ഈ ഒരു പാമ്പിനെക്കുറിച്ച് പറയുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഒരു കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ഇതിൻ്റെ പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. കരിങ്കോളി, കരിഞ്ചാത്തി, കോഴിപ്പൂവൻ, അങ്ങനെ നിരവധി പേരുകളിൽ ഈ ഒരു പാമ്പ് അറിയപ്പെടുന്നുണ്ട്. ആറ്റുവഞ്ചി എന്ന് പറയുന്ന ആറിൻ്റെ തീരത്തുള്ള ഒരു മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു സ്വഭാവം ഈ പാമ്പിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാമ്പിന് മരപൂർവ എന്നൊരു പേരുണ്ട് ചില സ്ഥലങ്ങളിൽ. ഇതിൻ്റെ സ്വഭാവത്തിൽ പറയുന്ന ഒരു പ്രധാന പ്രത്യേകത, ഇണയെ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന ഒരു പാമ്പാണ്. വിഷത്തിൻ്റെ കാര്യം ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. അതിൻ്റെ ശ്വാസമേറ്റാൽ പോലും മനുഷ്യനും മൃഗങ്ങളും മരിച്ചു വീഴുന്ന അത്ര കൊടിയ വിഷമുള്ളൊരു പാമ്പാണ്. ഇതിൻ്റെ വേഗത്തിൻ്റെ കാര്യത്തിലും വളരെ മുൻപന്തിയിലാണ് ഈ ഒരു പാമ്പെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പഴയ കാലത്ത് വേട്ടക്കാർക്കിടയിലെ ഒരു പേടി സ്വപ്നമായിരുന്നു കരിങ്കോളി എന്ന് പറയുന്നൊരു പാമ്പെന്ന് പറയുന്നു. പണ്ടുകാലത്ത് വേട്ടയാടൽ ഒരു നിത്യ സംഭവമായിരുന്നു. വനമേഖലകളിൽ ജീവിച്ചിരുന്ന ആളുകളൊക്കെ വേട്ടയാടുന്ന പതിവ് പണ്ട് സർവ്വസാധാരണമായിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അവർക്കെല്ലാം ഇത്തരത്തിൽ ഒരു കരിങ്കോളി എന്ന് പറയുന്ന ഒരു പാമ്പിനെ കണ്ട അനുഭവം പല ആളുകൾക്കും പറയാനുണ്ടാകും. ഇതിനെ വേട്ടയാടിയ അനുഭവമുള്ള പല വേട്ടക്കാർക്കിടയിലും പറയുന്ന ഒരു പ്രത്യേക കാര്യമുള്ളത്, ഇതിനെ വേട്ടയാടുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇതിനെ വേട്ടയാടുക വളരെ ബുദ്ധിമുട്ടാണ് എന്നവർ പറയുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇതിനെ വെടിവെക്കുകയാണെങ്കിൽ ഇതിൻ്റെ തലയ്ക്ക് തന്നെ വെടിവെക്കണം. അതല്ല, ഇതിനെ കൂവാൻ അനുവദിച്ചാൽ ഉടൻ തന്നെ ഇതിൻ്റെ ഇണപ്പാമ്പ് പാഞ്ഞെത്തുമെന്നാണ് പറയുന്നത്. അതിനാൽ തന്നെ വേട്ടയാടുന്ന ആളുകൾ ഒരു പാമ്പിനെ കൊന്നുകഴിഞ്ഞാൽ അവിടെ പതിയിരുന്ന് അതിൻ്റെ ഇണ വരുന്നതുവരെ കാത്തിരുന്നുകൊണ്ട് ഇണയെയും കൊല്ലുന്ന ഒരു പതിവുണ്ട്. പക്ഷേ ശാസ്ത്രീയമായിട്ട് യാതൊരു തെളിവും ഈ ഒരു പാമ്പ് ജീവിച്ചിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാമ്പ് കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ യാതൊരു തെളിവും ശാസ്ത്രലോകത്തിന് ഇന്ന് വരെ ലഭിച്ചിട്ടില്ല. ശാസ്ത്രീയമായ തെളിവുകളില്ല എന്ന് വെച്ച് ഇങ്ങനെ ഒരു പാമ്പ് നിലവിലില്ല അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. 16 അടി മുതൽ 30 അടി വരെ നീളമെന്ന് പറയുമ്പോൾ ഒരല്പം അതിശയോക്തി തോന്നുമായിരിക്കും. പല ആളുകളും ഒരുപക്ഷെ പറയും, ഇങ്ങനെ ഇത്രയും നീളമുള്ള ഒരു പാമ്പ് ഭൂമിയിലില്ല അല്ലെങ്കിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം അങ്ങനെ ഒരു പാമ്പ് ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ശാസ്ത്രീയമായ തെളിവുകളുണ്ട്. 2009 കൊളംബിയയിലെ ഒരു കൽക്കരി പാടത്ത് നിന്ന് ഇത്തരത്തിലൊരു പാമ്പിൻ്റെ, അതിഭീകരമായിട്ടുള്ള വലിപ്പമുള്ള ഒരു പാമ്പിൻ്റെ ചില ഫോസിലുകൾ ശാസ്ത്രകാരന്മാർക്ക് കണ്ടുകിട്ടി. അപ്പോൾ ഈ ഒരു ഫോസിലിൽ നടത്തിയ പഠനത്തിൽ പറയുന്നത് 45 അടി മുതൽ 50 അടി വരെ നീളമുള്ള അതിഭീകരൻ പാമ്പായിരുന്നു. പക്ഷേ ഈ പാമ്പ് ഭൂമിയിൽ ഇപ്പോഴില്ല, അത് വംശനാശം വന്ന് പോയി എന്നാണ് പറയുന്നത്. ഈ കണ്ടെത്തിയ ഫോസിലിന് ഏകദേശം 50 ദശലക്ഷം വർഷം വരെ പഴക്കമുണ്ട്. അപ്പോൾ ദിനോസറുകളുടെ കാലഘട്ടത്തിലൊക്കെ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു പാമ്പിനെ ടൈറ്റനബോവ എന്നാണ് ശാസ്ത്രലോകം വിളിക്കുന്നത്. അപ്പോൾ ഭൂമിയിൽ അത്തരത്തിൽ വലിപ്പമുള്ള, ഭീകര വലിപ്പമുള്ള പാമ്പുകൾ ഉണ്ടായിരുന്നു എന്നുള്ള തെളിവാണ്. കരിങ്കോളി എന്ന് പറയുന്ന ഒരു പാമ്പ് വെറുമൊരു കെട്ടുകഥയല്ല എന്ന് എനിക്ക് തോന്നിയതിൻ്റെ ഒരു പ്രധാന കാരണം, നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ മാത്രമല്ല ഇത്തരത്തിലൊരു പാമ്പിനെക്കുറിച്ച് പറയുന്നത്. സമാന രീതിയിൽ, സമാന സ്വഭാവങ്ങളുള്ള, അതേ രൂപഭാവങ്ങളുള്ള ഒരു പാമ്പിനെക്കുറിച്ചിട്ട് ആഫ്രിക്കൻ നാടുകളിലും ചില കഥകളുണ്ട്.
ആഫ്രിക്കയിലെ മൊസാംബിക്ക് ടാൻസാനിയ സിംബാബ്വെ സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ നിരവധി രാജ്യങ്ങളിലെ തലയിൽ പൂവുള്ള കോഴിയുടേതുപോലെ പൂവുന്ന ശബ്ദമുണ്ടാക്കുന്ന ഇത്തരത്തിലൊരു പാമ്പിനെ കുറിച്ചിട്ട് അവിടെയും പറയുന്നുണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ ക്രോവിംഗ് കസ്റ്റഡ് കോബ്ര എന്നാണ് വിളിക്കുന്നത് പ്രശസ്ത ഹെർപ്പറ്റോളജിസ്റ്റ് ആയിട്ടുള്ള സ്റ്റീഫൻ സ്പോസ് അദ്ദേഹത്തിൻ്റെ ആഫ്രിക്കൻ പാമ്പുകളെ കുറിച്ച് വിവരിക്കുന്ന ഒരു പുസ്തകത്തിൽ ഈ ഒരു ക്രോവിംഗ് കസ്റ്റഡ് കോബ്രയെ കുറിച്ചിട്ട് വ്യക്തമായിട്ട് വിവരിച്ചിട്ടുണ്ട് പല ആഫ്രിക്കൻ നാടുകളിൽ ഈ ഒരു പാമ്പിനെ കുറിച്ച് പ്രചാരത്തിലുള്ള കഥകളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ഈ ഒരു പുസ്തകത്തിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് ഭൂഖണ്ഡങ്ങൾ പരസ്പരം അകന്ന് ഒരുപാട് അകലമുള്ള രണ്ട് ഭൂഖണ്ഡങ്ങളിലുള്ള ഈ ഒരു കൊച്ചു കേരളത്തിലും അതുപോലെ തന്നെ ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും ഒരേപോലെ എങ്ങനെ കഥകളുണ്ടായി അപ്പോൾ ഇത് വെറുമൊരു ഭാവനയല്ല എന്നുള്ളത് നമുക്ക് ആദ്യം തന്നെ വ്യക്തമാകുന്നു ഫലകചലന സിദ്ധാന്തത്തെ ശരിവയ്ക്കുന്ന ഒരു സംഭവമാണ് ഇത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കാരണം ഒരിക്കൽ ആഫ്രിക്കൻ ഭൂഖണ്ഡവും ഏഷ്യൻ വൻകരയും ഒന്നായിരുന്നു എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തെ ശരിവയ്ക്കുന്നതാണ് കേരളത്തിൽ കാണപ്പെടുന്ന ഈ ഒരു പാമ്പ് ഒരുപക്ഷെ ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിൽ കാണപ്പെടുന്നതിൻ്റെ കാരണം ഒരുപക്ഷെ ഈ രണ്ട് വൻകരകൾ ഒരു കാലത്ത് ഒന്നായിരുന്നതുകൊണ്ടായിരിക്കാം അപ്പോൾ ഒരു നിഗമനത്തിലെത്താം ഈ ഒരു പാമ്പ് ഇപ്പോഴും ഉണ്ടാകാം അല്ലെങ്കിൽ ഒരു പക്ഷേ ഉണ്ടായിരുന്നിരിക്കാം ഇതിനെക്കുറിച്ചിട്ട് ആധികാരികമായിട്ടുള്ള ഒരു അന്വേഷണം നടന്നിരുന്നു ഈ ഒരു അന്വേഷണത്തിനൊടുവിൽ അവരൊരു നിഗമനത്തിലെത്തിയത് ഇപ്രകാരമാണ് രാജവെമ്പാല തൊലി ഒരുക്കുമ്പോൾ അതിൻ്റെ തൊലി ഒരുപക്ഷെ തലയിൽ തങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ കണ്ടപ്പോഴാണ് ഇതിൻ്റെ തലയിൽ പൂവായിട്ട് ആളുകൾ തെറ്റിദ്ധരിച്ചത് എന്നൊരു നിഗമനമാണ് അവർ പറഞ്ഞത് പിന്നെ ഈ ഒരു കൂവുന്ന പ്രത്യേകത അത് പിടിക്കുന്ന ഇര ഉണ്ടാക്കുന്ന ശബ്ദമാകും ഇത് കൂവുന്നതായിട്ട് തോന്നിയത് എന്ന് പക്ഷേ പല സ്ഥലങ്ങളിൽ കേരളത്തിൽ തന്നെ പല പ്രദേശങ്ങളിലും ഒരുപോലെയുള്ള അനുഭവങ്ങൾ ആളുകൾ പറയുന്നു ഇനി ഞാൻ കഥ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല അനുഭവങ്ങൾ ആളുകൾ പറയുന്നു ഇപ്പോഴും ആളുകൾക്ക് അനുഭവങ്ങളുണ്ട് അതുപോലെ തന്നെ ആഫ്രിക്കയിലും പറയുന്നു ഇത് ഒരാൾ കണ്ട് തെറ്റിദ്ധരിച്ച് പ്രചരിച്ച കഥയാകാൻ ഒരിക്കലും സാധ്യതയില്ല എന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാം കേരളത്തിൽ 1958 പുറത്തിറങ്ങിയൊരു പുസ്തകം എൻ പരമേശ്വരൻ എഴുതിയ വനസ്മരണകൾ എന്നൊരു പുസ്തകത്തിൽ ശെന്തുരുണി മലയിലെ കോഴിപ്പൂവൻ എന്നൊരു തലക്കെട്ടോടുകൂടെ ഈ ഒരു പാമ്പിനെ കണ്ടതായിട്ടുള്ള ഒരു അനുഭവം അതിൽ വിവരിക്കുന്നുണ്ട് അതുപോലെ തന്നെ KG അടിയോടിയുടെ കേരളത്തിലെ വിഷപ്പാമ്പുകൾ എന്നൊരു പുസ്തകത്തിൽ കരിങ്കോളി ഒരു പ്രശ്നസർപ്പം എന്നൊരു ശീർഷകത്തിൽ ഈ ഒരു പാമ്പിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് പക്ഷേ അതിൽ പറയുന്നത് ഇത് വെറുമൊരു കെട്ടുകഥയാണ് എന്നുള്ളൊരു ലെവലിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് അതുപോലെ തന്നെ ചാവറയച്ചൻ്റെ ജീവചരിത്രത്തിലും അദ്ദേഹം ഇത്തരത്തിലൊരു പാമ്പിനെ നേരിൽ കണ്ടതായിട്ടുള്ള ഒരു അനുഭവം വിവരിക്കുന്നുണ്ട് അപ്പോൾ പഴയകാല പലരുടെ അനുഭവങ്ങളിൽ വനവുമായി വനപ്രദേശവുമായി ബന്ധപ്പെട്ട ആളുകളുടെ അനുഭവങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലൊരു പാമ്പ് ജീവിച്ചിരുന്നതായിട്ടുള്ള വ്യക്തമായ തെളിവുകൾ അവർ തരുന്നുണ്ട് പലപ്പോഴും നമ്മുടെ കേരളീയർക്കിടയിൽ പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ചൂളം കുത്തരുത് ചൂളം കുത്തിയാൽ പാമ്പ് വരുമെന്നൊക്കെ ഈ ഒരു ഭയം പഴയ ആളുകളിൽ ഉണ്ടായത് തന്നെ കരിങ്കോളിയുമായി ബന്ധപ്പെട്ടാണ് എന്ന് പറയുന്നു കാരണം ചൂളം കുത്തി ഇണയെ ആകർഷിക്കുന്ന ഒരു പ്രത്യേകതയുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു പാമ്പ് കരിങ്കോളി എന്ന് പറയുന്ന ഈ ഒരു പാമ്പാണ് ഒരു പക്ഷേ കുട്ടികൾ ചൂളം കുത്തിയാൽ ആ പാമ്പ് ഇണയാണെന്ന് കരുതി അല്ലെങ്കിൽ ചൂളം കേൾക്കുന്ന ഭാഗത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്ന ഭയത്തിൽ നിന്നുമാണ് ഇത്തരത്തിൽ ഒരു പ്രചാരം കേരളത്തിൽ ഉണ്ടായത് എന്ന് പറയപ്പെടുന്നുണ്ട് പുതുതലമുറയിൽപ്പെട്ട പല ആളുകൾക്കും ഈ ഒരു പാമ്പിനെ കണ്ട അനുഭവങ്ങൾ പറയാനുണ്ട് ഇന്നും കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിലും തിരുവനന്തപുരം വയനാട് ഇടുക്കി അങ്ങനെ പല പ്രദേശങ്ങളിലും പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ പാമ്പ് ഉള്ളതായിട്ട് ആളുകൾ പറയുന്നുണ്ട് പലരും കണ്ടവരുണ്ട് പക്ഷേ എന്തുകൊണ്ടായിരിക്കാം ശാസ്ത്രീയമായ തെളിവുകൾ ഈ ഒരു പാമ്പിനെ കുറിച്ച് ലഭിക്കാത്തത് ഒരുപക്ഷേ ഇതിൻ്റെ ആക്രമണ സ്വഭാവം പിന്നെ ഇതിൻ്റെ ഉൾവലിഞ്ഞുള്ളൊരു ജീവിതം ഈ ഒരു പാമ്പ് വളരെ ഉൾക്കാടിലാണ് ജീവിക്കുക അതല്ലെങ്കിൽ വെള്ളത്തിനടിയിൽ വലിയ ആഴമുള്ള വെള്ളത്തിനടിയിലൊക്കെയാണ് ഈ ഒരു പാമ്പ് ജീവിക്കുക എന്നൊക്കെയാണ് പറയുന്നത് ഒരു പക്ഷേ ഈ ഒരു സ്വഭാവം കൊണ്ടായിരിക്കാം ഈ പാമ്പിനെ ആളുകൾ കൂടുതലും കാണാത്തത് പിന്നെ വേട്ടയാടിയ കഥകളാണ് കൂടുതലും ഈ ഒരു പാമ്പിനെ കുറിച്ച് കേരളത്തിൽ കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ നിരന്തരമായി വേട്ടയാടിയതുകൊണ്ട് ഇത് ഒരു പക്ഷേ വംശനാശം സംഭവിച്ചു പോയിരിക്കാം അതല്ലെങ്കിൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് വളരെ എണ്ണത്തിൽ കുറവായിരിക്കാം വളരെ ഉൾക്കാടുകളിൽ ഉൾവനങ്ങളിലായിരിക്കും ഈ ഒരു പാമ്പ് ഇപ്പോഴുള്ളത് എന്തെങ്കിലും ശാസ്ത്രലോകത്തിന് മുമ്പിൽ ഇങ്ങനെയൊരു പാമ്പ് ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് ലഭിക്കും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസമുണ്ട് ഒരു പക്ഷേ എന്തെങ്കിലും ശാസ്ത്രം തിരുത്തി എഴുതിയേക്കാം കേരളത്തിലുണ്ട് എന്ന് പറയപ്പെടുന്ന കരിങ്കോളി ലോകത്തിലെ ഏറ്റവും വിഷമുള്ള ഏറ്റവും വേഗമുള്ള ഏറ്റവും വലിപ്പമുള്ള ഏറ്റവും ഭാരമുള്ള പാമ്പ് അപ്പോൾ ഞാനിന്ന് ഷെയർ ചെയ്ത ഒരു ഇൻഫർമേഷൻ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ വീഡിയോ കാണുന്ന പലർക്കും അവരുടെ പൂർവികർ ഈ ഒരു പാമ്പിനെക്കുറിച്ച് പറഞ്ഞ കഥകൾ അവരും കേട്ടിട്ടുണ്ടാകും അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും അനുഭവങ്ങളുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക അനുഭവങ്ങളില്ലാത്തവർ ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇത് വെറുമൊരു കെട്ടുകഥയാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അടുത്തൊരു എപ്പിസോഡിലൂടെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം